നമസ്കാരം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് രത്തൻ ടാറ്റയ്ക്ക് ബിസിനസ് അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിക്കവേ ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ ചോദിച്ചു. ടാറ്റ കുടുംബം തലമുറകളായി ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നവരാണ്. എന്നാൽ ഇന്നലെ എന്നോണം വന്ന അംബാനി ഇവിടെ വളരെ പെട്ടെന്നാണല്ലോ ശതകോടീശ്വരന്മാരായത്. ഇതിലെന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായിക്ക് മറുപടി പറയാൻ ഒരു ആലോചനയും വേണ്ടി വന്നില്ല. അംബാനി ഒരു നല്ല ബിസിനസ്സുകാരനാണ്. കമ്പനിയുടെ ലാഭമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിൽ ഒരു തെറ്റ് പറയാനും കഴിയില്ല. പക്ഷേ ഞങ്ങൾ ഒരു ബിസിനസ്സുകാർ മാത്രമല്ല, ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്. ഞങ്ങൾക്ക് ബിസിനസ്സിനപ്പുറം ഇന്ത്യയെ പുനർനിർമ്മിക്കാനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്. ടാറ്റ ഗ്രൂപ്പിൻ്റെ മുഴുവൻ ആസ്തിയും തൻ്റെ പേരിലേക്ക് മാറ്റിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാകുമായിരുന്ന ആ മനുഷ്യൻ ഇത് പറയുമ്പോൾ സദസ്സിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു. ഇൻഫോസിസ് നാരായണമൂർത്തി നേരെ എഴുന്നേറ്റ് വന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൾ തൊട്ട് നമസ്കരിക്കാൻ തുനിഞ്ഞു. രത്തൻ ടാറ്റ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വിലക്കി. അതാണ് രത്തൻ ടാറ്റ. ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല. 150 വർഷം മുമ്പ് ജാംഷഡ്ജി ടാറ്റ ടാറ്റ ഗ്രൂപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ അവർ കൊണ്ടുവന്ന ഒരു കാര്യമാണ് സാമൂഹിക പ്രതിബദ്ധത എന്നത്. ലാഭത്തിൻ്റെ 70% വിദ്യാഭ്യാസ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ചിലവിടുന്ന വേറെ ഏതെങ്കിലും കമ്പനി ലോകത്തിൽ ഉണ്ടോ എന്നതും സംശയമാണ്. അതും യാതൊരു പബ്ലിസിറ്റിയും ഇല്ലാതെ തന്നെ. 750,000 ജോലിക്കാരും 100+ രാജ്യങ്ങളിൽ പ്രവർത്തനവുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് കോർപ്പറേറ്റ് കമ്പനി ഇന്ന് ടാറ്റയാണ്. തൊഴിലാളി സൗഹൃദമായി എത്തിക്കൽ ബിസിനസ് ചെയ്യുന്ന ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിലൊക്കെ ടാറ്റ എന്നത് ഒരു വികാരം തന്നെയാണ്. സർക്കാർ ജോലി പോലും ഉപേക്ഷിച്ചാണ് ചെറുപ്പക്കാർ ടാറ്റ കമ്പനിയിൽ ജോലിക്ക് കയറുന്നത്. ഇപ്പോൾ എയർ ഇന്ത്യ തിരിച്ച് ടാറ്റയുടെ കയ്യിൽ എത്തുമ്പോൾ അതിനെ വികാര വായ്പകളോടെയാണ് ഉത്തരേന്ത്യ ഉൾക്കൊള്ളുന്നത്. ഹുമദ ഹുക്ത ഹവർഷത, നല്ല ചിന്ത, നല്ല വാക്കുകൾ, നല്ല പ്രവർത്തനങ്ങൾ, ഇതാണ് ടാറ്റയുടെ ആപ്തവാക്യം. ഇന്ന് 10,00,000 കോടി രൂപയുടെ ആസ്തിയുമായി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വിൽപ്പനയുമായി ടാറ്റ കുതിക്കുകയാണ്. ടാറ്റ കുടുംബം സത്യത്തിൽ ഒരു ഹൈന്ദവ കുടുംബം പോലുമല്ല. ടാറ്റ സ്ഥാപകൻ ജാംഷഡ്ജി ടാറ്റയുടെ വേരുകൾ ചെന്നു നിൽക്കുന്നത് ഇറാനിലാണ്. അവിടെ നിന്ന് വന്ന പാർസികളാണ് അവർ. ടാറ്റയുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറയായി പല ബിസിനസ് അനലിസ്റ്റുകളും വിലയിരുത്തുന്നത് അവർ പാരമ്പര്യത്തിന് വില കൊടുക്കുന്നില്ല എന്നതാണ്. അതിനേക്കാൾ വലുതാണ് കഴിവ്. പലരുടെയും വലിയ തെറ്റിദ്ധാരണയാണ് JRD ടാറ്റയുടെ മകനാണ് രത്തൻ ടാറ്റ എന്നതാണ്. എന്നാൽ അവർ അകന്ന ബന്ധുക്കൾ മാത്രമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരിക്കുന്ന നടരാജൻ ചന്ദ്രശേഖറിന് ടാറ്റ കുടുംബവുമായി യാതൊരു ബന്ധുത്വവുമില്ല. TCSനെ ഭംഗിയായി നയിച്ചുവെന്നാണ് തൻ്റെ പിൻഗാമിയാവാൻ രത്തൻ ടാറ്റ അദ്ദേഹത്തിൽ കണ്ട ഗുണം. മറ്റു കമ്പനികളിലൊക്കെ നിങ്ങൾ മുതലാളിമാരുടെ മക്കളെ അവർ എത്ര കഴിവുകെട്ടവരാണെങ്കിലും സഹിക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രം മുടിഞ്ഞു പോയവരുമുണ്ട്. അനിൽ അംബാനിയാണ് അതിന് മറ്റൊരുദാഹരണം. എന്നാൽ ടാറ്റയിൽ അതൊരിക്കലും നടപ്പാകില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും.